രാജ്യം ഒറ്റക്കെട്ടായി നാടിനു വേണ്ടി വീരമൃത്യു വരിച്ച സഹോദരങ്ങൾക്കൊപ്പമാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി കുടുംബത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നതിന്റെ വേദന തനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞ പ്രിയങ്ക ആക്രമണത്തെ അപലപിച്ചു കശ്മീർ ഭീകരാക്രമണത്തിന്റെ വേദന പങ്കുവെച്ച അവർ രാഷ്ട്രീയം പറയാൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനം റദ്ദാക്കി പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ലക്നൌവിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി റദ്ദാക്കിയത് രാഷ്ട്രീയം പറയാനാണ് വിളിച്ചു ചേർത്തതെങ്കിലും രാജ്യത്തെ ജവാൻമാർ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല എന്നും വീരമൃത്യു വരിച്ച ജവാൻമാരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് താനെന്നും പ്രിയങ്ക അറിയിച്ചു വാർത്താ സമ്മേളനത്തിനെത്തിയ മാധ്യമ പ്രവർത്തകരോട് ജവാന്മാരോടുള്ള ആദരസൂചകമായി രണ്ട് മിനിറ്റ് മൗനം പാലിക്കാനും പ്രിയങ്ക ഗാന്ധി അഭ്യർത്ഥിച്ചു രാജ്യം മുഴുവനും ഒറ്റക്കെട്ടായി കൊല്ലപ്പെട്ട പട്ടാളക്കാർക്കായി നിൽക്കുന്ന അവസരത്തിലാണ് ഭീകരാക്രമണത്തിന്റെ വേദന പങ്കുവെച്ച് പ്രിയങ്ക മാതൃകയായത് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ചു കൊണ്ടുള്ള വാർത്താക്കുറിപ്പും പ്രിയങ്ക മാധ്യമ പ്രവർത്തകർക്ക് നൽകി കുടുംബാംഗമായ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുന്നതിലുള്ള വേദന മറ്റാരെക്കാളും നന്നായി തനിക്കറിയാം കോൺഗ്രസ് പാർട്ടി മാത്രമല്ല രാജ്യം മുഴുവൻ ധീരസൈനികരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം തോളോടുതോൾ ചേർന്ന് നിൽക്കും ഭീകരാക്രമണങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പ്രിയങ്ക വ്യക്തമാക്കി ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയ സി ജവാൻമാർ സഞ്ചരിച്ച വാഹന വ്യൂഹത്തിനു നേരെയാണ് പുൽവാമയിൽ വച്ച് ഭീകരാക്രമണമുണ്ടായത് എഴുപത്തിയെട്ട് വാഹനങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ജവാൻമാരാണ് ഉണ്ടായിരുന്നത് ജമ്മു കാശ്മീരിലെ അവന്തിപ്പോറിൽ ഭീകരർ നടത്തിയ ചാവേർ സ്ഫോടനത്തിൽ മലയാളി ഉൾപ്പെടെ നാൽപ്പത്തിനാല് സിആർപിഎഫ് ജവാന്മാർക്കാണ് വീരമൃത്യു സംഭവിച്ചത് എൺപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുൽവാമ ജില്ലയിലെ അവന്തിപുരയ്ക്ക് സമീപമാണ് ഭീകരർ ആക്രമണം നടത്തിയത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തു വയനാട് ലക്കിടി സ്വദേശി ബി വി വസന്തകുമാറാണ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി രണ്ടായിരത്തി ഒന്നിൽ സിആർപിഎഫിൽ ചേർന്ന വസന്തകുമാർ സ്ഥാനക്കയറ്റത്തോടെ ശ്രീനഗറിൽ ചുമതലയേൽക്കാൻ പോവുകയായിരുന്നു സംഭവത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം തുടങ്ങി ഇന്ന് രാവിലെയോടെ എൻ ഐ എയുടെ പന്ത്രണ്ടംഗ സംഘം സംഭവസ്ഥലം സന്ദർശിക്കും ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും സംഘത്തെ നയിക്കുക ആക്രമണം ബസ്സിനുള്ളിൽ നാൽപ്പത് ജവാന്മാർ ഉണ്ടായിരുന്നതായാണ് വിവരം സംഭവത്തിൽ എൻ ഐ എ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എൻ ഐ എയുടെ പന്ത്രണ്ടംഗ സംഘത്തിൽ ഫോറൻസിക് വിദഗ്ധരും സംഘത്തിലുണ്ടാകും ആക്രമണത്തിന് പിന്നിലെ വിദേശ പങ്ക് കണ്ടെത്താനാണ് നീക്കം എൻ എസ് ഡിയിലെ സ്ഫോടക വസ്തു വിദഗ്ധരും പരിശോധനയ്ക്കെത്തും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ വെല്ലുവിളിക്കുന്നതാണ് ആക്രമണം അതുകൊണ്ടുതന്നെ അതിശക്തമായ തിരിച്ചടി സൈന്യം നൽകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് സിആർ പി എഫ് ജവാന്മാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാൻ കേന്ദ്രമായ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സ്ഥിരീകരിച്ചു ഉത്തരവാദികൾക്ക് ശക്തമായ മറുപടി നൽകുമെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സിആർപിഎഫ് പി ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് ശക്തമായ താക്കീതും നൽകി കഴിഞ്ഞു ഭീകരർക്കുള്ള പിന്തുണ നിർത്താൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഭീകരാക്രമണത്തെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങളും രംഗത്തെത്തി ഭീകരതയെ നേരിടാൻ ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് യു എസ് സ്ഥാനപതി കിന്ന ജസ്റ്റർ അറിയിച്ചു പൈശാചികമെന്നായിരുന്നു ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗേയുടെ പ്രതികരണം ഫ്രാൻസ് ബ്രിട്ടൻ നേപ്പാൾ റഷ്യ ഭൂട്ടാൻ മാലദ്വീപ് എന്നീ രാജ്യങ്ങളും ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്ക അടക്കമുള്ളവരെ ഒപ്പം നിർത്തി തിരിച്ചടിയാണ് ഇന്ത്യയുടെ പദ്ധതി സംസ്ഥാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ അടിയന്തരമായി വിലയിരുത്താൻ ജമ്മുകശ്മീർ ഗവർണർ സത്യപാൽ മാലിക് നിർദ്ദേശവും നൽകി ഗവർണറുമായി ഫോണിൽ സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് സുരക്ഷാകാര്യ ക്യാബിനറ്റ് ഉപസമിതി യോഗം ചേരും തിരിച്ചടിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത് സൈനിക തലവന്മാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സർജിക്കൽ സ്ട്രൈക്ക് പോലൊരു തിരിച്ചടി പാകിസ്ഥാൻ നൽകാനാണ് നീക്കം അതിർത്തി കടന്നുള്ള സേനാക്രമണവും ആലോചനയിലുണ്ട് അജിറ്റോബലും മോദിയും എടുക്കുന്ന നിലപാടാകും നിർണായകം ദേശവിരുദ്ധ വാർത്തകൾ പ്രചരിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് ടി വി ചാനലുകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശവും നൽകി നടന്നത് നികൃഷ്ടമായ അക്രമമായിരുന്നുവെന്ന് പ്രധാനമന്ത്രിയും പ്രതികരിച്ചു ക്രൂരമായ നീക്കത്തെ ശക്തമായി അപലപിക്കുന്നു ധീരജവാന്മാരുടെ ത്യാഗം വ്യർത്ഥമാകില്ല വീരമൃത്യു വരിച്ചവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് രാജ്യം മുഴുവനുണ്ട് പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു ഭീരുത്വം നിറഞ്ഞ നടപടിയാണ് ഇതെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രതികരിച്ചു മരിച്ചവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം രാജ്യവുമുണ്ട് ഭീരർക്ക് മറക്കാനാകാത്ത മറുപടിയായിരിക്കും നൽകുകയെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീരിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവുകയായിരുന്ന സിആർ പി എഫ് കോൺവോയ്ക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് പുൽവാമ ജില്ലയിലെ അവന്തിപ്പൂരിൽ വച്ച് ജവാൻമാർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ഇടിച്ചുകെറ്റിയ സ്കോർപിയോയിൽ മുന്നൂറ്റി അൻപത് കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നിഗമനം അഫ്ഗാനിസ്ഥാനിലും മറ്റും നടക്കുന്ന രീതിയിലുള്ള ചാവേർ ആക്രമണമാണ് ഇന്നലെ പുൽവാമയും വഹിച്ചത് ന്യൂസ് ഡെസ്ക് മർനാടൻ ടി